നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ഓഖയിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് പോകുന്നു ഓഖയിൽ നിന്ന് ഗുജറാത്തിലെ തന്നെ സോമനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. സോമനാഥിനെ കുറിച്ചിട്ട് പലർക്കും ചിലപ്പം അറിവുണ്ടാവില്ല. ഈ സോമനാഥ് പറയുന്നത് ഒരു ക്ഷേത്ര നഗരിയാണ്, നമ്മുടെ ദ്വാരയൊക്കെ പോലെ. ഈ സോമനാഥ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം, അപ്പം ചിലർക്കെങ്കിലും പരിചയമുണ്ടോ? വേരവൽ. വേരവലിന് 4 കിലോമീറ്റർ അല്ലേ? വേരവലിന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമേ നമ്മളെ സോമനാഥിലേക്ക് ഉള്ളൂ. വേരവൽ തന്നെയാണ് സോമനാഥ്. അപ്പം വേരവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടിയെ പോകുന്നില്ലേ അങ്ങോട്ടേക്ക്? അതല്ല, വേരവല് മാത്രല്ല ഓക്കയിലേക്കും പോകുന്നുണ്ട്. എറണാകുളം ഒക്കെ എക്സ്പ്രസ് അറിയില്ലേ? വേറൊരു ഇങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞത് വേരവലിന്റെ കാര്യം, വേരവലിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തിലെ വണ്ടിയാണ്. അപ്പൊ വേരവൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് സോമനാഥ്. നമ്മൾ നേരെ പോകുന്നത് ഇന്ന് സോമനാഥിലേക്കാണ്. സമയം വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഓക്ക ഫെറി ടെർമിനസ് ആണ്. നമ്മുടെ ബേറ്റ് ദ്വാരകയിലേക്ക് പോകുന്ന ബോട്ടുകളൊക്കെ ഇവിടുന്നാണ് പോകുന്നത് അല്ലേ നബി? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഇനി പോകുന്ന നേരെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഒരു 1 കിലോമീറ്റർ പോകാൻ. അതെ, നമുക്ക് ആ വഴി നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുണ്ട്. നമ്മുടെ വണ്ടി 8:45 8:45 സോമനാഥ് എക്സ്പ്രസ്, അതായത് ഓക്ക സോമനാഥ് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. സ്ലീപ്പർ ആണ്. ആ ഫുഡ്, അയ്യോ, അതൊരു ഒരു ഹോട്ടലും കാണുന്നില്ല. എന്ത് കഷ്ടം! അല്ല, ഹോട്ടലുണ്ട്, ചെറിയ ഡാബോളത്തെ ഉണ്ട്, പക്ഷെ അതൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. പയ്യനെ പണി കിട്ടിയാലോ? അതാണ് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫെറിന്റെ ഇവിടുന്ന് 2-3 ഫോട്ടോയും കൂടെ എടുത്തതിന് ശേഷം പോവാ അല്ലേ? പോവാം. നമ്മുടെ ഫെറിന്റെ ആ ഭാഗത്ത് ടെർമിനൽസ് നടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു നടന്നു പോകേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ആ കടലിന്റെ ഒരു പ്രതീതി തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കടലില് തൊട്ട് മുട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഓക്കേടെ ഭാഗം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ തന്നെ കാണാൻ കഴിയുന്ന അറ്റത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ആ ബേറ്റ് ദ്വാരക അങ്ങനെ തന്നെയാണ്, അതൊരു ദ്വീപായിട്ട് തന്നെയല്ലേ? പ്രകൃതിയുടെ ഒരു എന്തൊരു മൊത്തം എടുക്കും ഈ ഭാഗം മൊത്തം. അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലേ? അത് ലൈറ്റ് ഹൗസ് അല്ലേ? അത് അല്ല അല്ലേ? അല്ല, അവിടെ കപ്പലുണ്ട്. വലിയ കപ്പൽ, ഇതാ വലിയ വമ്പൻ കപ്പൽ കേട്ടോ. അത് നമ്മളിവിടെ കൊറേ അന്വേഷിച്ചു കേട്ടോ. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല. ഇവിടെ ഫുഡ് ഒരു റെസ്റ്റോറന്റ് പോലും ഇല്ല. ഇല്ല, ഇല്ല, ലോക്കൽ റെസ്റ്റോറന്റ് കണ്ടു. അതെ, 7 മണി കഴിഞ്ഞു. 7 മണി കഴിയും. ഇനിയിപ്പോ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോവാ അല്ലേ? ഇവര് എന്താ പറയാ, തെരുവഴി വേണം നേരെ പോവാൻ. ഒരു കട പോലും ഇല്ല. ഒരു കട പോലും ഭക്ഷണമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്ന് പട്ടിണി തന്നെ. അതെ 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 അതെ. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ വണ്ടി കേട്ടോ അല്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 2 ഇത് രാജ്കോട്ട് പാസഞ്ചർ. നമ്മുടെ വണ്ടി ഏതാ? അവിടെ തുറന്നടാ, ഇതൊക്കെ തുറന്നു. വിചരണം. നമ്മളെ വണ്ടി ഏതാ? ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ കയറിയിരിക്കേ ഉണ്ട് കേട്ടോ. ഓഖ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് അവിടെ ഉണ്ട് കേട്ടോ. അതാ ഓഖ. ഇത് സെക്കൻഡ് സീറ്റിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന സെക്കൻഡ് സീറ്റിംഗ് ആണേ. കാരണം ബോർഡ്, നെയിം ബോർഡ് ഇതുവരെ കണ്ടില്ലല്ലോ. ഓഖ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് തന്നെ തിരിച്ചു പോകാം. കാരണം ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ബോർഡ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ഇത് പുരി ഹാപ്പ വണ്ടിയാണ് കേട്ടോ. ഇത് അവിടെ ഉണ്ട്. ഇതിന്ന് പോവില്ല. നമ്മളെ വണ്ടി ഇതാ. ആ പുരി ഓക്ക ഹാപ്പാന്ന് മാറിപ്പോയി. ഇത് നമ്മളെ വണ്ടി. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് AC വഴി കയറി വരാം കേട്ടോ. ഫസ്റ്റ് AC ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളാണേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മളിതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല മീൻസ് കയറി ട്രാവൽ ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണാം. വേറെ കാര്യമുണ്ട് ഈ വണ്ടിക്ക് തന്നെ. രസകരമായൊരു കാര്യം പറയാം, ഈ വണ്ടി തന്നെയാണ് ഓഖ മുംബൈ സെൻട്രൽ സൗരാഷ്ട്ര മെയിലായിട്ട് പോകുന്നത് കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ലേ? അല്ലേ? ഫസ്റ്റ് AC വഴി ഇത് B5. ഫസ്റ്റ് AC കം സെക്കൻഡ് AC ആണ് കേട്ടോ. രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. HA1 ഫസ്റ്റ് AC സെക്കൻഡ് AC മിക്സ്ഡ് ആണ് കേട്ടോ. നമുക്ക് ഇതിലേ കൂടെ കയറി നമുക്ക് S7 നമുക്ക് S7 ആണ്, സ്ലീപ്പർ ആണ്. നവീൻ അവിടെ എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ. ഇതെങ്ങനെ തുറക്കുമെന്ന് വെച്ചാൽ ഇതെല്ലാം പൂട്ടിയിട്ടേ ഇല്ല. ആ ഇവിടെ തുറന്നിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ കൂപ്പെ അല്ല ക്യാബിൻ. 4 പേർക്ക് കിടക്കണ്ടേ ആണ് കേട്ടോ ക്യാബിൻ. അപ്പോൾ ഇതേക്കൂടെ അങ്ങോട്ട് ഇതേ കൂടെ നടക്കടാ. ഇത് ഇതും ക്യാബിൻ തന്നെ കേട്ടാ. കൂപ്പ ലോക്കാണ് കേട്ടാ. ഇത് 4 പേർക്ക് പോകേണ്ടത്. ഒരു ദിവസം നമുക്കിതിൽ ട്രാവൽ ചെയ്യേണ്ടേ നവി? ട്രാവൽ ചെയ്യണം.
നല്ല കംഫർട്ട് തന്നെ അല്ലേ. ഡോറടക്കാം, ഡോറ് പ്രൈവസി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രൈവ സെക്യൂരിറ്റി ആണ്. കണ്ടിട്ട് പോവാം പോവാം. ഫസ്റ്റ് എ സിയും സെക്കൻഡ് എ സിയും എല്ലാം ഒരേപോലെയാണ് കേട്ടോ. ഇതാ ഇവിടം വരെ ഫസ്റ്റ് എ സി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എ സി പിന്നെ രണ്ട് റോ മാത്രമേ ഉള്ളൂ കേട്ടോ, താഴെയും ഇവിടെയും. തേർഡ് എ സി വരുമ്പോൾ 3 റോ വരും, ഇത് വെറും 2 റോ മാത്രമേ ഉള്ളൂ. ഇവിടെ ചാർജിങ് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടിലിതാ ഞാനിത ഇതിലുണ്ട്, നവി അവിടെ ഉണ്ട്. നല്ല നീറ്റ്. ഇതിലിപ്പം ഇതിട്ടിട്ടില്ല, ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല, കാരണം അത് കണക്റ്റാക്കിയിട്ടില്ല. ഇതും സെക്കൻഡ് എ സി തന്നെയാണ് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്, ഇതും സെക്കൻഡ് എ സി ആണ്. വേറെ കാര്യമുണ്ട്, ഈ വണ്ടി ഫുള്ള് കാലിയാണ്. നവി എ സി മുഴുവൻ കാലിയാണ്. ഇവിടെ എത്തി, നല്ല വൃത്തിയില്ല, വാഷ് ബേസും കാര്യങ്ങളൊക്കെ തന്നെ. ആ കിട്ടും, ഉറപ്പായിട്ട് കിട്ടിയത്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ എടാ എ സി ഓൺ ആക്കിട്ടടാ. കൺവേർട്ട് കൊടുത്തിട്ട, സ്ലീപ്പർ മതി. അതെ 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 അതെ, എ സി ബുക്ക് തന്നെ ചെയ്യണം. കിട്ടില്ല, ഇത് എത്ര B5 വരെ ചെയ്യാടാ, എന്നാലേ എത്തുള്ളൂ. സ്ലീപ്പർ എത്തിയിട്ട് വേണം. നമ്മളിപ്പോൾ സ്ലീപ്പറിൽ എത്തി കേട്ടോ, സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. ഇത് S8, നമ്മളിത് S7, അടുത്ത ബോഗി. ഇതാണ് നമ്മളത്, ഇതിന് നമ്മളത് വരുന്ന ഏറ്റവും അറ്റത്താണ്, ആ ഡോറിൻ്റെ അറ്റത്താണ് നമ്മളത് വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പം ആരും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ വന്നിട്ട്. ഇത് തന്നെ നവി, ഈ 8 ഈ 8 സൈഡിൽ അപ്പറും പിന്നെ ഒന്നുണ്ടല്ലോ ഈ 6 ഈ അപ്പറും, ഈ 2 അപ്പർ ഞാൻ 2 അപ്പറാണ് കൊടുത്തത്. മതി കിട്ടിയതുണ്ടല്ലോ സൈഡ് അപ്പർ, അതൊരു വമ്പൻ പണിയായിപ്പോയി. ഈ ഇത് കുഴപ്പമില്ല, ഞാൻ വേറെ കാര്യം പറ്റേ, ഈ ഒരു അറ്റത്തെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കയ്യൊക്കെ കഴിയാനൊക്കെ സുഖമാണ്, പക്ഷെ ഈ ലൈറ്റ് ഇല്ലേ, ആ ഈ ലൈറ്റ് ഒരിക്കലും ഓഫ് ആവില്ല കേട്ടോ, അതൊരു പ്രശ്നമാണ്. അതും പിന്നെ ഈ അറ്റത്ത് നേരെ കണ്ണിലേക്ക് അടിക്കുന്ന സംഭവം, ഇത് ഇവിടെ കുറച്ച് പ്രശ്നമാണ്. കുഴപ്പമില്ല, രാവിലെ 5 മണിയാകുമ്പോ എത്തും. സീറ്റ് പിന്നെ നിന്റെ ഇവിടൊക്കെ വരുന്ന സീറ്റ് ഉണ്ടല്ലോ, ദ്വാരകയാണ്. ഞാൻ ചാർട്ട് നോക്കിയിരുന്നു, ഇതൊക്കെ ദ്വാരകയെന്നില്ല ഞാൻ പറയാം, ദ്വാരകയെന്നാണ് കൂടുതൽ പേരും കേറുന്നത്. അടുത്ത ഒരു സ്റ്റേഷൻ കഴിഞ്ഞാലും പിന്നെ ദ്വാരക, ദ്വാരകയിൽ ഒരു 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്, അവിടുന്ന് കൂടുതൽ പേരും കേറുന്നത്. ഇപ്പഴ വണ്ടി ഇതാ, ഒരു കുഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്ത, ആരുമില്ല ഇതില്, നമ്മള് കൺവേർട്ട് കൊടുക്കണായിരുന്നല്ലേ. 7 മണിയാവാനായി, വണ്ടി അട്ടകാലിനെ പോലും, ഫുഡിന്റെ കാര്യം ഒന്നുമില്ല, ഇത് ചെയ്യേണ്ടി മിക്കവാറും 7 മണി 7:30 ആവുമ്പോ ഞാൻ പുറത്തു പോയിട്ട് ഒന്നും നോക്കാം. ഓ നവി അങ്ങനെ ഭക്ഷണം വാങ്ങിച്ച് വരുന്നുണ്ട് കേട്ടോ, എന്ത് കിട്ടിയടാ ഇല്ല ഇവിടെ നിന്ന് പറഞ്ഞാ മതി, കാണുന്നുണ്ട്. ഞാനവിടെ പോയി, നേരത്തെ പോയി, ഒരു അതിഥി റെസ്റ്റോറന്റ് ഓക്കലെ വരുന്നവരുവാണെങ്കിൽ നോട്ട് ചെയ്തോ, റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നോൺ വെജ് ഒന്നും കിട്ടൂല, വെജേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി, അവർ നേരത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ശേഷം അങ്ങോട്ട് പോയ സമയത്ത് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞത്, ഇത് ഫുഡ് കൊടുക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ പിന്നെ ഈ ഭാഗത്തൊക്കെ ഓക്കലൊക്കെ കൂടുതലും എന്താ പറയേണ്ടത്, രാത്രി ആകുമ്പോ ഫുഡ് കൊടുക്കൂല, ഹോട്ടലുകളിൽ ഓപ്പൺ ആവില്ല, കുറെ തട്ടുകളൊക്കെ ഉണ്ട്, രാമേശ്വർ തട്ടുകളാന്ന് പറഞ്ഞത് ദോശ. അപ്പൊ അവിടുന്ന് അത് വാങ്ങില്ല, അതൊക്കെ 8 മണിയാകുമ്പോ ഓപ്പൺ ആവുള്ളു. അപ്പൊ അങ്ങനെ ഞാനവിടെ പോയ സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ 2 നൂഡിൽസ് കുടിച്ചു, അത് മതി, കൺവേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴേ കൺവേർട്ട് കിട്ടുമായിരുന്നു അല്ലേ, കുഴപ്പമില്ല. എ സിയിൽ ഈ സ്ലീപ്പറിൽ തന്നെ ആരും ഇത് ഒന്നാം നമ്പർ സീറ്റ് ആണ് കേട്ടോ. ടിക്കറ്റ് ഞാൻ നോക്കിയ സമയത്ത് അവൈലബിലിറ്റി നോക്കിയ സമയത്ത് 200-300 ഉണ്ട്, സെക്കൻഡ് എ സി, തേർഡ് എ സിയില്, അതായത് തേർഡ് എ സി B5 വരെ ഉണ്ട്. ഫാനും കറങ്ങട്ടെ, നല്ല രീതിയിൽ കറങ്ങട്ടെ. എന്നാ പിന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചു, വെജ് വെക്കാൻ വിളിച്ച് പ്രിഫർ ചെയ്യേ. അതെ, സമയത്ത് മറ്റേതൊക്കെ വാങ്ങാറുണ്ട്, പക്ഷെ എങ്കിലും ഇന്ന് ഇവിടെ ഇത് വാങ്ങാൻ ആഗ്രഹമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇവിടെ ഇത് മാത്രമേ കിട്ടൂ, വേറെ ഒന്നും ഇല്ല.
ഉണ്ടോ? ഇത് വെജ് ഹക്കാനുള്ളല്ലേ? ആ എന്നാ പിന്നെ ഇനിയിപ്പോ നമുക്കിത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി വിടും. അപ്പം ബാക്കി കാഴ്ചകൾ കാണാം അല്ലേ? അതെ. അപ്പൊ ആദ്യമായിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടു, അപ്പൊ വണ്ടി എടുത്തു. അപ്പൊ ആദ്യമായിട്ട് ഒരു നാല് പേർക്കും ഇങ്ങോട്ട് പോയി, ഈ ഫാമിലിയെ പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ മാസ്ക് ഈ സൗരാഷ്ട്ര റീജിയനിൽ പോയി ആരും മാസ്ക് ഇടുന്നില്ല. നമുക്ക് മുംബൈയിൽ നിന്ന് ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ അഹമ്മദാബാദില് സൂറത്ത് ബറോഡ അവിടെയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതൊരു മെയിൻ സിറ്റി ആണല്ലോ ഈ ഒരു ഗ്രാമം. ഇതൊക്കെ ഒരു ഈ ഓക്ക എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ പയ്യന്നൂരിന് അത്ര പോലും ഇല്ല. നമ്മളെ വണ്ടി വിട്ടു, വണ്ടി വിട്ടു. ഓക്കേന്ന് കറക്റ്റ് എട്ടേ കാലിൽ തന്നെ നദി, എട്ടേ കാലിൽ തന്നെ ഡിപ്പാട്ടായി. കറക്റ്റ് ഷാർപ്പ് എട്ടേ കാലിൽ തന്നെ വണ്ടിയിൽ നമ്മുടെ അടക്കം ആറാള്, ഒരു ഫാമിലി ഒരു നാലേ, അതെ ടോട്ടൽ ആറ് പേരേ ഉള്ളൂ കേട്ടോ. ഈ എൽ എച്ച് പി കോച്ചിന് ഭയങ്കര ജെർക്കിംഗ് ഉണ്ട് നവി, ഭയങ്കര ജെർക്കിംഗ് ഉണ്ട്. ദ്വാരകയിൽ നിന്ന് ആൾക്കാർ കയറും. വണ്ടി ഇതാ സ്ലോ ആവും. നല്ല രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ വണ്ടി സ്ലോ ഡൗൺ ആവുന്നത് എന്തൊരു കഷ്ടമാണ് അല്ലേ? ദ്വാരക റെയിൽവേ സ്റ്റേഷൻ അടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അല്ല, അടുത്ത സ്റ്റേഷൻ ദ്വാരകയല്ല, അടുത്തത് മിഥാപൂർ. അത് കഴിഞ്ഞിട്ട് ദ്വാരക, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ സ്റ്റേഷൻ വരുന്നുണ്ട്. ദ്വാരക കഴിഞ്ഞോടെ നമ്മൾ കിടക്കും കിടക്കും. അതെ, നമുക്ക് പുലർച്ചെ 4 മണിക്ക് ഉറങ്ങിയിരുന്നേക്കണം. 4 മണിക്ക് വേരവലെത്തും, 5 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 5 മണിയാകുമ്പോൾ സോമനാഥ് എത്തും. ഈ വേരവിൽ നിന്ന് സോമനാഥിലേക്ക് വെറും 4 കിലോമീറ്റർ ഉള്ളു. 4 കിലോമീറ്റർ ഉള്ളു. നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നോണ്ടൊക്കെ വേരവിൽ വരെ ഉള്ളു. അവിടുന്ന് പിന്നെ എങ്ങനെയെങ്കിലും പോയാൽ മതി ഓട്ടോ. ഈ വേരവില് സോമനാഥ് എല്ലൊരു തന്നെയാണ്. ഈ സോമനാഥ് ലാസ്റ്റ് എൻഡ് പോയിന്റാണ്. അവിടെ എന്താ പറയാ, ഇങ്ങനെ പറയാ, ഒരു കന്യാകുമാരി അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ സെന്ററിലൊക്കെ അവസാനിക്കുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എൻഡ് പോയിന്റ് ഒക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അതെ, സ്റ്റേഷൻ കഴിഞ്ഞാൽ നോക്കട്ടെ നമ്മുടെ കഴിഞ്ഞ് ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ലതാ. സ്റ്റേഷൻ ഇപ്പോഴത്ര കഴിയുന്നത്, സ്റ്റേഷൻ കഴിയുന്നതേ ഇല്ല കേട്ടോ. പക്ഷേ ഇവിടുന്ന് നെയിം ബോർഡ് ഇല്ല, അത് പറയാം, അതുകൊണ്ടാണ് ഞാൻ മാറിയത് അവിടുന്ന്. ഓക്കെ, അകത്തേക്ക് അയ്യോ, രാത്രിക്ക് വണ്ടി അതായത് തുറക്കണ്ട, കാറ്റടിക്കുന്നല്ലേ. ഈ രാത്രിക്ക് യാത്ര ചെയ്താലേ മെയിൻ പ്രശ്നം, നമുക്ക് ചിത്രീകരിക്കാനാവില്ല അല്ലേ. നമ്മളെ മുഖം മാത്രമേ ഭൂരിഭാഗം ഉണ്ടാവുള്ളൂ. അതെ, ഓക്കെ എന്ന് വണ്ടിതാ ഓഖ. ഓക്കേലത്തെ ബസ്സൊക്കെ നോക്കി, ഇത് പിന്നെ ദാബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുറത്തേക്ക് എങ്ങനെ ഞാൻ കാണിക്കും, ഇരുട്ടല്ലേ. ഇല്ല, അപ്പുറത്തൊന്നും ഉണ്ടോ നോക്കിയേ. അത് ലോക്കായടാ, ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. അയ്യോ, ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഓഖ. ഇതിൽ കൂടുതൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുക, കാരണം ഗോപ്രൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ഒട്ടുമില്ല കേട്ടോ. പിന്നെ ഈ ഭയങ്കര രീതിയിലുള്ള ഇരുട്ട് തോന്നിക്കുന്നില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നല്ല ഇരുട്ടാണ്, പോയി കഴിഞ്ഞു. ഇതടക്കം എന്തിനാന്ന് അറിയോ, തണുപ്പ് വരാൻ നിൽക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. തണുപ്പ് പൊടിയും വരാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും അടച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ ഇതും അടച്ചോ. അതിനൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ. മിഥാപൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഇവിടുന്ന് വണ്ടി ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. ചെറിയ റെയിൽവേ സ്റ്റേഷൻ, വളരെ ചെറുത്. ആ ഇവിടെ ബോർഡ് ഉണ്ട് മിഥാപൂർ. അടുത്തത് ദ്വാരകയാണ് കേട്ടോ. അടുത്തത് ദ്വാരക, ദ്വാരക കഴിഞ്ഞാണ് നമ്മൾ കിടക്കും. നേരത്തെ 2-3 തവണ പറഞ്ഞാണ്. അപ്പം ദ്വാരക കഴിഞ്ഞ് പിന്നെ വരുന്നത് ജാംനഗർ, ആപ്പ, രാജ്കോട്ട് പോകും. രാജ്കോട്ട് നേരെ ജുനഗഡ്, പിന്നെ അങ്ങോട്ട് പോകും, ഈ ഡയറക്ഷനിൽ പോകും. അതെ, രാജ്കോട്ട് നേരെ ജുനഗഡ് വഴി നേരെ വേരവലി, അവിടുന്ന് സോമനാഥ്. ഇതാണ് വണ്ടിയുടെ റൂട്ട്. ഏകദേശം 400 ചില്ലറ കിലോമീറ്റർ പോകുന്നുണ്ട്. നമുക്ക് സ്ലീപ്പർ എത്ര വിസിയായിട്ട്? 225 ഏറ്റവും തോന്നുന്നു. ടോട്ടൽ 551 രൂപയാണ് രണ്ടു പേർക്കും കൂടെ ടിക്കറ്റ് നിരക്കായ. അപ്പൊ അതിന്റെ പകുതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് ഈ സ്ലീപ്പർ ടിക്കറ്റിന്റെ പൈസ ആയുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം അവൈലബിൾ ആയിരുന്നു. സെക്കൻഡ് സീറ്റിങ് സ്ലീപ്പർ എ സി, തേർഡ് എ സി ആൻഡ് സെക്കൻഡ് എ സി എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഈ അവസാന നിമിഷം ചാർട്ട് തയ്യാറാവുന്നതിന് മുന്നടക്കം എ സി മൊത്തം അവൈലബിൾ ആണ്.
ഫസ്റ്റ് എ സി 10 അവൈലബിൾ ആണ് കേട്ടോ. അതല്ലേ കോമഡി. അതിൽ നിന്ന് എ സി ഇടൂല, അത് ഓണാക്കൂല. ധാര കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് പിന്നെയും പറയാം. ധാര കഴിഞ്ഞ അതിൽ ഏകദേശം ഒരു ആള് വരും. നമ്മൾ ദ്വാരക എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ ദ്വാരകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചം പോലെ കാണുന്നില്ലേ, അതൊക്കെ ദ്വാരകയാണ് കേട്ടോ. ദ്വാരക റെയിൽവേ സ്റ്റേഷനോട് അടുക്കുവാണ്. അങ്ങതെ മുമ്പിലതെ ദ്വാരക റെയിൽവേ സ്റ്റേഷൻ. അങ്ങാ ലൈറ്റ് കാണുന്ന ഭാഗങ്ങളില്ല, അതൊക്കെ നമ്മുടെ ദ്വാരക ക്ഷേത്രത്തിന്റെ. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു വില്ല കെട്ടിടങ്ങളൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഇവിടുത്തെ ഹോട്ടലുകളായിരിക്കും. പകൽ കാഴ്ച നമ്മൾ കഴിഞ്ഞ ഓക്കയിലേക്ക് വരുന്ന ആ വീഡിയോയിൽ ഇതിന്റെ പകൽ കാഴ്ചകൾ എടുത്തിട്ടുണ്ട്. ഇതേ വണ്ടിയിൽ തന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വഴിയല്ലേ അല്ലേ. ദ്വാരക ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഒന്നല്ല മോനെ, ഇത് ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം. ഒന്നിലല്ല വണ്ടി, ഒന്നിലല്ലടാ. കുഴപ്പമില്ല, ആയിക്കോട്ടെ. എടാ ദ്വാരകയുടെ നെയിം ബോർഡ് വരൂല്ലേ? അതന്നെ ഞാനും നോക്കുന്നത്, കാണുന്നില്ലല്ലോ. ഇവിടെ നെയിം ബോർഡ് കാണുന്നുണ്ട്. അവിടെ എന്നാ ഞാൻ നിന്നോട് സത്യത്തിലൊരു കാര്യം പറയട്ടെ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാ വണ്ടി. ഒന്നാം നമ്പർ തന്നെയാ വണ്ടി ഇതല്ലേ. വണ്ടി ദ്വാരകയിൽ എത്തിട്ടോ. ഇവിടെ ഒരു 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അതെ വണ്ടി കാലിയല്ലേ, കാലി എന്ന് പറഞ്ഞ കാലി കാലി എന്ന് ഒരുപാട് നേരം പറഞ്ഞു. വണ്ടി ഫുള്ളായി, ഫുള്ള് സീറ്റ് ആയി. അതെ, ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ട് ആയി. ദ്വാരകയിൽ നിന്ന് വണ്ടി ഡിപ്പാർട്ട് ആയിട്ടോ. ദ്വാരക നമ്മൾ 2 ദിവസം വന്ന് നിന്ന് അല്ലേ, നിന്ന് ഇവിടുന്ന് വണ്ടി ഡിപ്പാർട്ട് ചെയ്തു. ഇവിടെ നെയിം ബോർഡ് ഉണ്ട്. അവിടെ നവി ഓക്ക സ്റ്റേഷന്റെ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഉണ്ട് 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 ഉണ്ട്. ഇവിടെ നെയിം ബോർഡ് ഉണ്ട്. ദ്വാരക, ബബായി ദ്വാരക. ഇനി ഇരുട്ടിലേക്ക് വണ്ടി പോയിട്ടോ. ദ്വാരക കഴിഞ്ഞു, ദ്വാരക കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തേതൊരു സ്റ്റേഷൻ എത്താൻ പോകുന്നുണ്ട്. ഭയങ്കര ആട്ടമുണ്ട് വണ്ടിക്ക്, പ്രശ്നമില്ല. അതിൻ്റെ ബാത്റൂമിൽ വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ് ഞാനിവരും. നമുക്ക് നല്ല ടയേർഡ് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീടെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പകലെന്നാന്ന് പോയിട്ടെല്ലാം ചിത്രീകരിച്ച് അതിൻ്റെ ഒരു വിഷം ഇതുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ നേരത്തെ 4 മണിക്കാണ് ഉറങ്ങിയിരുന്നേറ്റത്, അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ നേരത്തെ കിടന്നു, കാരണം ഇപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ചിത്രീകരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ മൊത്തം ഇരുട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. പിന്നെ നാളെ രാവിലെ നമ്മൾ വേരവൽ എത്തുന്നതിന് മുമ്പ് അത്താൽ ഉറങ്ങിയിരുന്നേക്കും. വേരവൽ റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും നിങ്ങൾ കാണും. അത് 4 ആകുമ്പോൾ വേരവൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. 4:50 ഒരു 5 മണിയാകുമ്പോൾ സോംനാഥിലെത്തും. അപ്പം ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയാണ്, ഇനി നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പം ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സമയപ്പം രാവിലെ 5 മണിയായി. ഇപ്പം ഞങ്ങൾ വേരവൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത സ്ഥലമായിട്ടോ, 1 കിലോമീറ്ററും കൂടെ വേരവൽ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളൂ. രാവിലെ ഇങ്ങനെ എന്താ പറയുക, സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പേ നമ്മളിതാ ഇവിടെ സോമനാഥെത്താനായി. ഇവിടുന്ന് സോമനാഥിലേക്ക് വെറും 6 കിലോമീറ്ററേ ഉള്ളൂട്ടാ ഈ വേരവലിൽ നിന്ന്. വേരവൽ ഇപ്പം എത്തും. വണ്ടി ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ആ നേരത്തെ ഈ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അത് രാജകോട്ടിൽ നിന്ന് എന്താ പറയുക, ചേഞ്ച് ചെയ്തു, ലോക്കോ ചേഞ്ച് ചെയ്ത് പുറകുവശത്തേക്കാക്കി. അതായത് ഈ ഡയറക്ഷനിലേക്കാക്കി കേട്ടോ. ആ നമ്മളിവിടെ എത്തി, വേരവൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. തിരുവനന്തപുരം വേരവൽ എക്സ്പ്രസ് ഒക്കെ അറിയില്ലേ, അതൊക്കെ ഇവിടത്തേക്കാണ് കേട്ടോ. അല്ലേ, അതെ അതെ, വേരവൽ എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം ഇവിടെ അല്ല എന്നാ
പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. ഇത് ഈ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കുന്ന കുട്ടപ്പനാക്കുന്ന സ്ഥലം പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. ഇത് തിരുവനന്തപുരം വേറെ വല്ല ഡ്രസ്സ്, തിരുവനന്തപുരം വേറെ വല്ല അല്ല, സോംനാഥ് ജബൽപൂർ ഇൻഡോർ. ഞാൻ വെച്ച് തിരുവനന്തപുരം ഇൻഡോർ. ഇത് പിന്നെ സോംനാഥ് ജബൽപൂർ ഇൻഡോർ വണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത്, എൽ എച്ച് പി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മറ്റേ നമ്മുടെ ഈ വണ്ടി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ റേക്ക് ആ വെസ്റ്റേൺ. ഇത് വേറെ വല്ല വണ്ടിയില്ലേ നമ്മുടെ തിരുവനന്തപുരം, അത് ഏത് റെയിൽവേൻ്റെ വണ്ടിയാണ്? നമ്മൾ എസ് ആർ ആണോ അതോ ഡബ്ല്യു സി ആണോ? ഡബ്ല്യു സി എന്താ? വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അല്ലേ ഡബ്ല്യു സി? വെസ്റ്റ് വെസ്റ്റേൺ റെയിൽവേ ആണോ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണോ? വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് ഡബ്ല്യു സി. ആ വെസ്റ്റേൺ റെയിൽവേ. ഇത് വെസ്റ്റ് വെസ്റ്റ് സെൻട്രൽ. അങ്ങനെയാണ്, പ്ലാറ്റ്ഫോം അപ്പുറത്താണുള്ളത് കേട്ടോ. വേറെ വല്ല് എത്തി കേട്ടോ. അതോ വേറെ വല്ല് നമ്മുടെ വണ്ടി എത്തി. നമ്മുടെ വണ്ടി വെസ്റ്റേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്, ഡബ്ല്യു ആർ. വേറെ വലിയ ഇതാ വണ്ടി കിടക്കുന്നു. ഒരു ഒരു രണ്ട് മിനിറ്റ് സ്റ്റോപ്പുള്ളു ഇവിടെ. അത് കഴിഞ്ഞാൽ വലിയ സ്റ്റേഷൻ തന്നെ വേറെ വലിയ. സോമനാഥും കുറച്ച് അത്യാവശ്യത്തിന് വലിയൊരു സ്റ്റേഷൻ തന്നെ ആയിരിക്കും. വണ്ടിയിൽ കയറാം. വേരാവൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ, അത്യാവശ്യത്തിന് വേണ്ട വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ. എടാ നെയിം ബോർഡ് ഇല്ലടാ. ആ സൈഡിലുണ്ട അറ്റത്ത്. ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ എല്ലോട്ടാ. ഞാൻ നേരത്തെ 6 ആവാതെ 4 നെയിം ബോർഡുണ്ട് ഇവിടെ. വേരാവൽ, വേരാവൽ ജംഗ്ഷനാണ് കേട്ടോ. വേരാവൽ ജംഗ്ഷനാണ്. സോംനാഥ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുകയാണ്. ആ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുകയാണ്. ഡെഡ് എൻഡാണ്. നേരെ ചെന്നെത്തുന്ന ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവർ ഇതിലേക്ക് തന്നെ അല്ലേ. ആ ഒരു ബിൽഡിങ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. സോംനാഥിലെത്തി. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ്. ലഗേജൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ എന്നെ എടുത്തിട്ട് പോകണം. സോംനാഥിന്റെ കാഴ്ചകളൊക്കെ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ. അതെ, അപ്പോൾ എന്താ അതെ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ കണ്ടിട്ട് ഇതായിരിക്കും. ബൈ.